നിയമസഭാ സമ്മേളനത്തിൽ പി വി അൻവർ പങ്കെടുക്കാത്തത് ശരിയോ തെറ്റോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയ ചർച്ചാ വിഷയം. 29 ദിവസം അൻവർ പങ്കെടുത്തില്ല. ഈ മൂന്നാം സമ്മേളനം തുടങ്ങി ഇപ്പോൾ 3-4 ദിവസമായി കഴിയുമ്പോഴും ഒന്നാം സമ്മേളനത്തിൽ മാത്രം പങ്കെടുത്തു, രണ്ടാം സമ്മേളനത്തിൽ ഒട്ടുമേ പങ്കെടുത്തില്ല, മൂന്നാം സമ്മേളനത്തിൽ ഇതുവരെയും പങ്കെടുത്തില്ല. അപ്പോൾ ആകെ 60 ദിവസം പങ്കെടുക്കാതിരുന്നാൽ നിയമസഭയ്ക്ക് വേണമെങ്കിൽ അംഗത്വം റദ്ദാക്കി കളയാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ ഒരു മാധ്യമ വാർത്ത വന്നതിൻ്റെ ചുവട് പിടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പി വി അൻവർ എവിടെ, നിയമസഭയിൽ വരാൻ വയ്യെങ്കിൽ കളഞ്ഞിട്ട് പോകൂ എന്നൊക്കെയുള്ള പരാമർശങ്ങളുമായി രംഗത്തെത്തുന്നത് കണ്ടു. യഥാർത്ഥത്തിൽ നിയമസഭയിൽ നിയമനിർമ്മാണ പ്രക്രിയ നടക്കുമ്പോൾ നിയമസഭാംഗങ്ങൾ ഉണ്ടാകേണ്ടത് ഒരു അനിവാര്യതയാണ്. ഇപ്പോൾ വലുതായിട്ട് അവിടെ വന്ന് ഈ നിയമനിർമ്മാണ പ്രക്രിയയിൽ അഭിപ്രായ പ്രകടനം നടത്തുക എന്നുള്ളതിനപ്പുറം വേറെ റോളൊന്നുമില്ല എങ്കിൽ പോലും അതൊരു ജനാധിപത്യത്തിൻ്റെ മാതൃകയാണ്. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ആളുകൾക്ക് മാറി നിൽക്കേണ്ടി വന്നേക്കും. അൻവർ നേരത്തെ തന്നെ ആ മാറി നിൽക്കേണ്ടുന്ന സാഹചര്യം എന്ത് എന്ന് വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പത്രവാർത്ത വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഇതിൻ്റെ കൂടെ ഒന്ന് തോണ്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗുണകരമായാലോ എന്ന നിലയിൽ അത്തരമൊരു പ്രസ്താവനയുമായി പ്രതിപക്ഷ നേതാവിനും സ്വാഭാവികമായി ലീഗ് നേതാക്കൾക്കുമൊക്കെ രംഗത്തെത്തേണ്ടി വന്നത്. അതിന് അൻവർ നൽകിയിരിക്കുന്ന മറുപടി ഗംഭീരമാണ്. ഞാൻ ഒരിക്കലും നിയമസഭയിൽ എത്താതിരിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയെ നിർത്തി വേണ്ട പണികളൊക്കെ എടുത്ത ആളുകൾ ഞാനിപ്പോൾ നിയമസഭയിലേക്ക് വരുന്നില്ല എന്ന് നിലവിളിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് എപ്പോൾ നിയമസഭയിൽ വരണമെന്ന് നന്നായി അറിയാം. നിയമസഭയിൽ വരാതിരിക്കുന്നതിനുള്ള കാരണമെന്ത് എന്ന് ബോധ്യപ്പെടുത്തേണ്ടവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഒരുപക്ഷെ സ്പീക്കറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു അവധി അപേക്ഷ നൽകിയിട്ടില്ല എങ്കിൽ പോലും പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകണമല്ലോ. ഇപ്പോൾ നിയമപരമായി നേരത്തെ പറഞ്ഞതുപോലെ 60 ദിവസം ഹാജരായില്ലെങ്കിൽ അത് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് വരാമെന്നുള്ളത് കൊണ്ട് ഇനി അവധി അപേക്ഷ കൊടുത്തേക്കാം. പക്ഷേ അൻവർ വന്നില്ലേ, അൻവർ വന്നില്ലേ എന്ന് നിലവിളിക്കുന്നവർ, അൻവർ ചോദിക്കും പോലെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി, ഞാൻ ഒരിക്കലും നിയമസഭ കാണാതിരിക്കാൻ വേണ്ടി നിരന്തരമായ പരിശ്രമം നടത്തിയവരാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അവരുടെ ഈ മുറവിളി ഒരു വല്ലാത്ത ഗതികെട്ട അവസ്ഥയിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് ബോധ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അൻവർ ഒരു വലിയ ശത്രുവാണല്ലോ യു ഡി എഫ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ശത്രുവിനെ എങ്ങനെയൊക്കെ ആക്രമിക്കാൻ പറ്റുമോ ആ അവസരങ്ങളെല്ലാം പരമാവധി വിനിയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി അതിനൊക്കെ ഉരുളയ്ക്കുപ്പേര് പോലെ മറുപടി നൽകിക്കൊണ്ട് അൻവർ നേരത്തെ സതീശൻ അടക്കമുള്ള ആളുകളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു, മറുപടി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ അന്ന് അത്തരം വലിയ വാദപ്രതിവാദങ്ങൾ കെട്ടടങ്ങിയതാണ്. ഇപ്പോൾ ഒരു പത്രം ഇങ്ങനെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അത് 29 ദിവസമേ ആയുള്ളൂ, 60 ദിവസത്തിന് ഇനിയും ഒരു മാസം, ഇനിയും 31 ദിവസം കൂടി ഹാജരാകാതിരുന്നാൽ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ 58-ാമത്തെ ദിവസം ഹാജരായാലും ആ ഒരു നിയമത്തിൻ്റെ പിൻബലമില്ലാതെ പോകും. അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു വാർത്തയുടെ ചുവട് പിടിച്ച് വീണ്ടും അതൊരു വിഷയവാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനെയാണ് അൻവർ കൃത്യമായ ഷാർപ്പായ ഒരു മറുപടിയിൽ കൂടി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അൻവർ യഥാർത്ഥത്തിൽ വരേണ്ടതാണ്, നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാകേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റേതായ ജീവിത പ്രാരാബ്ദങ്ങളാണ് തൽക്കാലം അതിൽ നിന്ന് തന്നെ പിൻവലിച്ച് ആ വിദേശത്ത് നിൽക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്ന് പലവട്ടം വ്യക്തമാക്കി കഴിഞ്ഞു. അത് തിരിച്ചറിയാനേ നമുക്ക് കഴിയണമല്ലോ. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തൻ്റെ നാട്ടിൽ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ പ്രധാന ചോദ്യം. അത് നടക്കുന്നുണ്ട് എന്നാണ് നിലമ്പൂരുകാർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പാളിച്ചകൾ അവിടെ സംഭവിക്കുന്നില്ല. ആ സിസ്റ്റം നന്നായി വർക്ക് ചെയ്യുന്നു. അൻവറിൻ്റെ ഫിസിക്കൽ സാന്നിധ്യമില്ല എങ്കിൽ പോലും അൻവറിൻ്റെ ബാക്കി എല്ലാ വിധത്തിലുള്ള പിന്തുണയും പ്രവർത്തനങ്ങളും ഈ ഓൺലൈനായി അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരു വലിയ ആപത്താണ് എന്ന് പറഞ്ഞ് നമുക്ക് അൻവറിനെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്താൻ കഴിയില്ല തന്നെ.